ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോട്ടലിലുണ്ടാക്കുന്ന രീതിയിലുള്ള കണവ ഉലർത്തിയത് നമുക്ക് ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കണവ ഉലർത്തിയത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1/2 കിലോ കണവ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവിച്ചെടുത്തതിന് ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൽ 2 വറ്റൽമുളക് മുറിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും എരിവിനാവശ്യത്തിനുള്ള ഞാൻ ഇവിടെ 2 പച്ചമുളക് എടുത്തിരിക്കുന്നത്, പച്ചമുളകും ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങളും കൂടി ചേർത്ത് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു മീഡിയം സൈസിൽ 2 സവാള ഇവിടെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരുന്ന കണവയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഇത് നല്ല രീതിയിൽ വറുത്ത് ആ തേങ്ങയ്ക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല രീതിയിൽ ഉലർത്തി ഉലർത്തി എടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ നല്ല ഒരു മണം വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരുവം. അതുവരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഇതുപോലെ കുറച്ചധികം നേരം നമ്മൾ ചിക്കി ചിക്കി ഇളക്കി മുരിച്ചെടുക്കണം. അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരുന്നത്. തേങ്ങയൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ നല്ല ഒരു മണം വരും. ഇപ്പോൾ ഏകദേശം നമ്മൾ കണവ ഉലർത്തിയത് ഇവിടെ റെഡിയായി. ഇതുപോലെ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ നന്നായിട്ട് വറുത്ത് എടുക്കണം. നല്ല ടേസ്റ്റായത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.